Allahu Akbar, Allahu Akbar, Allahu Akbar, Ashhadu an la ilaha illallah. Ashhadu an la أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على السلام. حي على الفلاح. الله أكبر. La ilaha illallah. Assalamu alaikum warahmatullah. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله
أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യു കെ ജൽസാസാലാന കഴിഞ്ഞ ഞായറാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കാരുണ്യവും പ്രകടമാക്കിക്കൊണ്ട് അവസാനിക്കുകയുണ്ടായി. എനിക്ക് വരുന്ന കത്തുകളിൽ നിന്ന് MTA മുഖേന ജലസയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ സ്വയം ജലസയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ പങ്കെടുത്തവർ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിൽ നിന്നും വ്യത്യാസ ഭേദമന്യേ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഔദാര്യവും വർഷിക്കുന്നതായി കണ്ടു എന്നുള്ളതാണ്. ഈ ആവേശവും ഈ ഹൃദയാവസ്ഥയും ഈ പരിശുദ്ധ മാറ്റവും ഏതൊന്നാണോ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചത്, ഓരോരുത്തരും കണ്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദൃശ്യം, ഇതിൻ്റെ പരിണിത ഫലമായുള്ള പരിശുദ്ധ മാറ്റം താൽക്കാലികമാകാതിരിക്കട്ടെ, മറിച്ച് ഇത് അള്ളാഹു സ്ഥായിയായി നിലനിർത്തട്ടെ. അതുപോലെ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നാം എല്ലായ്പ്പോഴും പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നവരായി തീരട്ടെ. അദ്ദേഹം പറയുന്നു, നമ്മുടെ ജമാഅത്ത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, ഇതല്ല യഥാർത്ഥ ഉദ്ദേശം. ആത്മാവിൻ്റെ വിശുദ്ധീകരണവും പരിഷ്കരണവും അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവേശവും അനുഭവവും കേവലം പ്രകടനത്തിൽ ഒതുങ്ങാൻ പാടുള്ളതല്ല, കേവലം വാക്കുകളിൽ മാത്രമായാൽ പോരാ, താൽക്കാലിക ആവേശം പ്രകടമാക്കുന്നതിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, മറിച്ച് നമ്മുടെ ആവേശവും അനുഭവങ്ങളും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാന ലക്ഷ്യം കരസ്ഥമാക്കാനുള്ള മാർഗമായി മാറേണ്ടതാണ്. നാം കത്തുകളിലും നാവുകൊണ്ടും പ്രകടിപ്പിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും ഇത് നമ്മുടെ അവസ്ഥകളിലും പ്രവൃത്തിയിലും എല്ലായ്പ്പോഴും പ്രകടമാകേണ്ടതാണ്. അഥവാ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഈ ജലസ മുഖേന നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുമ്പോൾ മാത്രമേ ഈ യഥാർത്ഥ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി നാം തീരുകയുള്ളൂ. പരിഷ്കരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനായി തുടർച്ചയായി പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ജലസക്കായി ഈ ഭീമമായ സംഖ്യ ചിലവഴിക്കാനുള്ള കാരണം ഇത് മുഖേന കാലത്തിന്റെ ഖലീഫയും ജമാഅത്ത് വ്യവസ്ഥിതിയും ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇത് നാം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനുള്ള മാർഗമാക്കി മാറ്റേണ്ടതാണ്. ഇതിനായി നാം യഥാർത്ഥ രീതിയിൽ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി മാറുകയുള്ളൂ. ജലസയുടെ സ്ഥായിയായ അനുഗ്രഹത്തിൽ ഭാഗവാക്കാകുന്നവരായി തീരുകയുള്ളൂ. ഈ നന്ദി പ്രകടനത്തിന്റെ ഫലമായി വ്യക്തിപരമായും ജമാഅത്തി തലത്തിലും അപ്പോൾ മാത്രമേ നാം അള്ളാഹുവിന്റെ കൂടുതൽ അനുഗ്രഹം സ്വായത്തമാക്കുന്നവരായി തീരുകയുള്ളൂ. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമാണ്. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്നതായിരിക്കും. ഇവിടെ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ വളരെ വ്യക്തമായി അടിസ്ഥാന കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ പുരോഗതി അള്ളാഹുവിനാൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളോടുള്ള നന്ദി അതിനുവേണ്ടി പ്രകടിപ്പിക്കേണ്ട മുറയനുസരിച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇത് കേവലം അധര വ്യായാമം മാത്രമാകും, കേവലം നാവുകൊണ്ടുള്ള ഒരു പ്രകടനം മാത്രമായിരിക്കും. ഞങ്ങൾ ജലസ കണ്ടു, അതിൽ നിന്ന് വളരെയധികം പ്രയോജനം ഉൾക്കൊണ്ടു. ഇതെല്ലാം നാം ഈ ജലസയെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായ മാറ്റം വരുത്തുന്നതിനായുള്ള മാർഗമാക്കി മാറ്റുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരും പ്രയോജനമെടുക്കുന്നവരുമായി തീരുകയുള്ളൂ. അഹമ്മദിയ ജമാഅത്തിന് മുകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴ ഒരിക്കലും തന്നെ അവസാനിക്കുകയില്ല. ഓരോ ദിവസവും ഞാൻ എന്റെ തപാൽ പരിശോധിക്കുമ്പോൾ ജമാഅത്തിന്റെ പുരോഗതിയുടെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് ഞാൻ പങ്കെടുക്കുന്ന പര്യടനങ്ങളിലും ജലസകളിലും ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ സാധിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ഒരു ജമാഅത്ത് എന്ന നിലക്ക് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. നാം അതിൽ അള്ളാഹുവിന് നന്ദിയും രേഖപ്പെടുത്തുന്നു. എന്നാൽ ഓരോ അഹമ്മദിയും വ്യക്തിപരമായും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നവരായി ഓരോ അഹമ്മദിയും മാറേണ്ടതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നതാണ്. ജമാഅത്തിനുണ്ടായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ജലസയിൽ പങ്കെടുക്കാനായി ഞാൻ പോയി. അവിടെ ജലസയിലെ പ്രോഗ്രാം കൂടാതെ മറ്റു പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതും വിജയകരമായി നടക്കുകയുണ്ടായി. അവരുടെ നന്ദി പ്രകടനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹു തന്റെ അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കുകയും യു കെയിലെ ഈ ജലസയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴ വർഷത്തെ കാണിച്ചുകൊണ്ട് വരികയും പോവുകയും ചെയ്തു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിനു ശേഷം എന്റെ മുൻഗണനകൾ മാറിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന ഒരഹമ്മദി എന്റെ വ്യക്തിപരമായ സന്ദേശം ഇപ്പോൾ ജമാഅത്തുമായും അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയ അത്തരക്കാർ എല്ലായ്പ്പോഴും നന്ദി കാണിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നവരായിരിക്കും. അള്ളാഹു എപ്രകാരമാണ്
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്ത തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നത്. ഏതെല്ലാം വിധത്തിലുള്ള സമ്മാനങ്ങൾ കൊണ്ടാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ ആത്മീയമായ പുരോഗതിക്കും ശിക്ഷണത്തിനും വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നു. ഞങ്ങളുടെ സ്വഭാവപരമായ പുരോഗതിക്കും തർബിയത്തിനുമായി അവസരങ്ങൾ ഒരുക്കി തരുന്നു. ഞങ്ങളുടെ ആരാധനയിലുള്ള പുരോഗതിക്കും നിലവാരമുയർത്തുന്നതിനായും സമയാസമയങ്ങളിൽ അവസരങ്ങൾ ഒരുക്കി തരുന്നു. പിന്നീടിപ്പോൾ നമ്മുടെ ആത്മീയവും സ്വഭാവപരവുമായ പുരോഗതിക്കായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു സംവിധാനം കൂടി ഒരുക്കി തന്നിരിക്കുന്നു. ഇൻഷാല്ലാ അത് അനുഗ്രഹീത റംസാൻ മാസത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമ്മുടെ നന്ദി പ്രകടനം, നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ലതാക്കാനുള്ള പരിശ്രമവും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും പ്രയോജനമെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമവുമാണെങ്കിൽ നാം അനുഗ്രഹങ്ങളുടെ മഴയും മുമ്പത്തേക്കാൾ കൂടുതലായി വർഷിക്കുന്നതായി കാണുന്നതായിരിക്കും. ഇൻഷാല്ലാ ഈ ജലസയുടെ അനുഗ്രഹങ്ങൾ റംസാന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് റംസാന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും പ്രയോജനമെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ നാം അനുഭവിച്ച പരിശുദ്ധമായ മാറ്റം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ നാം റംസാനിൽ പരിശ്രമിക്കുമ്പോൾ മാത്രമേ ജലസ വിജയകരമായി സമാപിച്ചതിൽ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നവരായി നാം മാറുകയുള്ളൂ. ജലസയിൽ വ്യക്തിപരമായും സമൂഹതലത്തിലും ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ലഭിച്ച തൗഫീക്ക് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരുന്നവർ പറയുന്നു, യുവാക്കളും കുട്ടികളും ജമാഅത്തായുള്ള തഹജ്ജുദ് നമസ്കാരത്തിന് വളരെ കൂടുതൽ അംഗസംഖ്യയിൽ ഹാളിൽ വന്നിരുന്നു. ഇങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഒരു പിതാവ് എന്നോട് പറഞ്ഞു, ഇതെന്റെ 14-15 വയസ്സ് പ്രായമുള്ള മകനാണ്, മുമ്പ് നമസ്കരിക്കുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോയിരുന്നത്. എന്നാൽ ഇവിടെ ഈ 3 ദിവസവും ഒരു ശബ്ദം കേട്ട മാത്രയിൽ തഹജ്ജുദിനായി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം സ്ഥായിയായി നാം അപ്പോൾ മാത്രമേ കരസ്ഥമാക്കുകയുള്ളൂ. ഈ മാറ്റം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനായി മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എപ്പോഴാണോ പരിശ്രമിക്കുന്നത്. ഭാഗ്യവശാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരാത്മീയ അന്തരീക്ഷം കൂടി അള്ളാഹു നമുക്ക് നൽകുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാ റമദാൻ മാസം ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ നിന്നും പൂർണ്ണമായും പ്രയോജനമെടുക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ അവസാനിക്കാത്ത നന്ദി പ്രകടനത്തിന്റെ വിഷയം തുടരുകയുള്ളൂ. അങ്ങനെ നാം അല്ലാഹുവിന്റെ വാഗ്ദാനമായ ലാസീ തന്നക്കും എന്നതിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കുന്നവരായി തീരുകയുള്ളൂ. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്റെ രീതി അനുസരിച്ച് ഞാൻ ജലസയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെയും പാരിതോഷികങ്ങളെയും കുറിച്ചുള്ള സ്മരണയും നടത്താറുണ്ട്. ജലസയ്ക്ക് ശേഷമുള്ള ഖുത്ബയിൽ ഇത് ഏതെങ്കിലും അഭിമാനം പ്രകടമാക്കുക എന്ന വിധത്തിലല്ല, തങ്ങളുടെ പരിശ്രമത്തിന്റെ വിജയം സംഘാടകരും ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നവരായി തീരുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സ്മരിക്കുന്നത്. പരസ്പരം നന്ദി പ്രകടിപ്പിക്കുന്നവരായി തീരുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സ്മരിക്കുന്നത്. അതുപോലെ നന്ദി കാണിക്കേണ്ടതും അനിവാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ആരാണോ ദാസനോട് നന്ദി കാണിക്കാത്തത് അവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൊണ്ടാണ് നന്ദി പ്രകടനവുമായി ബന്ധപ്പെട്ട ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നീട് മുന്നിൽ വരുന്ന സംഭവങ്ങളിലൂടെ അള്ളാഹുവിലുള്ള ഈമാനും വിശ്വാസവും കൂടുതൽ വർദ്ധിക്കുന്നു.
കുട്ടികൾക്കും യുവാക്കൾക്കും തഹജ്ജുദിലേക്കുള്ള ശ്രദ്ധയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഈ കാരണം കൊണ്ട് മാതാപിതാക്കൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതാണ്. കാരണം അവൻ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയെ ഈ വശത്തേക്ക് തിരിച്ചിരിക്കുന്നു. ഇതിന് യഥാർത്ഥ രീതിയിൽ നന്ദി പ്രകടമാക്കേണ്ടത് മാതാപിതാക്കൾ സ്വയം തങ്ങളുടെ നഫലുകൾ കൂടുതൽ ഉന്നതമായ നിലയിൽ അനുഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കണം. അഥവാ ആരെങ്കിലും അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് മാതൃകയാകുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജലസയുടെ അവസാന ദിവസം പറഞ്ഞതുപോലെ അള്ളാഹു 96 രാജ്യങ്ങളിലെ അഹമ്മദി പ്രതിനിധികൾക്ക് ഈ ജലസയിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകി. ഓരോ വർഷവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത സമുദായങ്ങളെ കാണുമ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും നന്ദി പ്രകടിപ്പിക്കുവാനുള്ള ആവേശം ജനിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പറയുകയുണ്ടായി, ഇതിനായി സമൂഹങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സമീപകാലത്ത് തന്നെ അവർ ഇതിൽ എത്തിച്ചേരുന്നതായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാവധാനത്തിൽ ഈ സമുദായങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ആളുകൾ അഹമ്മദികളുടെ കൂടെ അനഹമ്മദികളായ സഹോദരങ്ങളും വരുന്നു. ആദ്യമായി പങ്കെടുക്കുന്ന അഹമ്മദികൾ ജലസയുടെ അന്തരീക്ഷത്താൽ എപ്രകാരമാണോ സ്വാധീനിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ അനഹമ്മദികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ വിവരിക്കുന്നു, തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നു. ജമാഅത്തിന്റെ വ്യവസ്ഥിതിയും ജലസയുടെ സംഘാടനവും അവരിൽ ചെലുത്തുന്ന സ്വാധീനത്തിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല. ചിലരുടെ ചിന്താഗതികളെക്കുറിച്ച് നിങ്ങൾ ജലസയിൽ കേട്ടതാണ്. അനഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അവരുടെ ഭാവനയ്ക്ക് അപ്പുറമാണ്. ഇത്രയും വലിയ സംവിധാനം ഇത്ര എളുപ്പത്തിൽ, അതും സന്നദ്ധ പ്രവർത്തകരിലൂടെയാണ് നടക്കുന്നത്. അതുതന്നെ സാധാരണ ജീവിതത്തിൽ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന വോളണ്ടിയർമാരിലൂടെയാണ് നടക്കുന്നത്. അവരുടെ അടുത്താണെങ്കിൽ, ഇത്ര വലിയ ജനാവലിയുണ്ടെങ്കിൽ എങ്ങനെ സംവിധാനം ഒരുക്കും എന്ന ചോദ്യം തന്നെ ഉയരുന്നില്ല. മറിച്ച് കുഴപ്പക്കാരും ശൈത്താനിക സ്വഭാവമുള്ളവരും അതിൽ കടന്നുകൂടുകയും ചിലർക്ക് സമാധാനത്തോടെ താമസിക്കാൻ പോലും സാധിക്കാറില്ല. നമ്മുടെ ഇവിടെ ഈ ജോലി ചെയ്യുന്നവരെല്ലാം ജോലി ചെയ്യുമ്പോൾ അത് അവരെ വളരെയധികം സ്വാധീനിക്കുന്നു. വ്യത്യസ്ത ജോലിക്കാരായ ആളുകൾ, അവർ ചെയ്യുന്ന ജോലിയുമായി അവർക്ക് വിദൂരത്തിലുള്ള ബന്ധം പോലുമില്ല. ഉദാഹരണമായി, ഭക്ഷണം പാകം ചെയ്യുന്നവർ, ഇവിടെ അവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഓഫീസർമാരാണ്. നല്ല ഗവൺമെന്റ് സ്ഥാനങ്ങളിൽ അവരോധിതരായിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്നവരാണ്. ഇതുപോലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ, വൃത്തിയുടെ വിഭാഗം, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിൽ, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗത്തിലും ജോലി ചെയ്യുന്നവർ തന്റെ നഫ്സിനെ ഇല്ലാതാക്കിയാണ് ജോലി ചെയ്യുന്നത്. ഈ സൗന്ദര്യം അഹമ്മദിയ ജമാഅത്തിന്റെ ഉദ്യോഗസ്ഥരുടേത് മാത്രമാണ്. ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കാത്ത തരമില്ല. പിന്നെ കുട്ടികൾ വെള്ളം കുടിക്കാൻ നൽകുന്നതും ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു. സെക്യൂരിറ്റി ഡ്യൂട്ടി വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിൽ, ഈ എല്ലാ ജോലിയും സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വളണ്ടിയർമാർ നൽകുന്നത് ചിരിച്ചുകൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ടുമാണ്. ഇത് തീർച്ചയായും അന്യരെ സ്വാധീനിക്കാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ ജമാഅത്തിനെ കുറിച്ചുള്ള അവരുടെ ചിന്താഗതി കൂടുതൽ നല്ലതായിത്തീരുന്നു. ഉദാഹരണമായി, തുർക്കിയിൽ നിന്ന് വന്ന സംഘത്തിൽ ഇപ്രാവശ്യം വിവിധ മത യൂണിവേഴ്സിറ്റികളിലെ അനഹമ്മദികളായ പ്രൊഫസർമാരുണ്ടായിരുന്നു. അവരിൽ ചിലർ ഹദീസിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു, എങ്കിൽ ചിലർ തഫ്സീറിൽ, തസവ്വുഫിൽ, ചിലരാകട്ടെ മറ്റു വിഷയങ്ങളിൽ. ജലസയുടെ സംവിധാനം കണ്ടതിനു ശേഷം, ഒരു സമാധാന സുന്ദരമായ അന്തരീക്ഷം കണ്ടതിനു ശേഷം അവർ
വളരെയധികം പ്രചോദിതരായി. ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അവർ കുറച്ച് പറഞ്ഞതിനു ശേഷം അവരുടെ പക്കൽ പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ചിലരാകട്ടെ പൂർണ്ണമായും മൂകരായി മാറിയിരുന്നു. അത്ഭുത പരതന്ത്രരും പരവശരുമായി പോയിരുന്നു അവർ. ഈ ജനങ്ങൾ ഏതുവിധത്തിലുള്ള ജനങ്ങളാണ്? എന്നിരുന്നാലും അവരുടെ മേൽ ഇപ്പോൾ അവരുടെ സമൂഹത്തിന്റെ ഭയമുണ്ട്. അതുകൊണ്ട് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ ധൈര്യം കാണില്ല. എന്നാൽ ജലസക്ക് ശേഷം എതിരാളികൾക്ക് അവർ സ്വയം ഉത്തരം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചുരുങ്ങിയത് യാഥാർത്ഥ്യം അവർ കണ്ടിരിക്കുന്നു. ഇതും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലെ ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ജലസയിലൂടെ അന്യരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു. ഈ ജലസ ചില സത്യാത്മാക്കളുടെ മാർഗദർശനത്തിനുള്ള കാരണമായി ഭവിക്കുന്നു. അന്യരിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും എന്നോട് കൂടിക്കാഴ്ച നടത്തിയവർ എല്ലാവരും തന്നെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നന്ദിയുള്ളവരാണ്. അതവർ വളരെയധികം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഞാനും ഡ്യൂട്ടി ചെയ്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ നന്ദിയുടെ സന്ദേശം എത്തിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നും കത്തുകളിലൂടെയും ഫോണിലൂടെയും സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരും പുതിയ സംവിധാനം കണ്ട് വളരെയധികം പ്രചോദിതരായിത്തീർന്നിരിക്കുന്നു. അവർ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആകാറുണ്ട്. പുതിയ ഒരു നിരീക്ഷണം നടത്താറുണ്ട്. അവർ MTAക്കും സന്ദേശം അയച്ചിട്ടുണ്ട്. അവർക്കും നന്ദിയുള്ളവരാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിച്ച ഏതാനും സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇതിൽ അധികവും അറബ് ലോകത്ത് നിന്നുള്ളതാണ്. യമനിൽ നിന്നും ജലസയിൽ വന്ന ഒരു അനഹമ്മദി വനിത പറയുന്നു, ഞാൻ ജലസയിൽ പങ്കെടുത്തത് കാരണം വളരെയധികം സന്തോഷവതിയാണ്. ഒരുപാട് അഹമ്മദി സഹോദരി സഹോദരന്മാരുമായി മുലാഖാത്ത് നടത്തിയതിലൂടെ ഒരുപാട് സന്തോഷിക്കുന്നു. അവർ അഹമ്മദിയത്തിനെ കുറിച്ചുള്ള എന്റെ തെറ്റായ ചിന്താഗതികളെ ദൂരീകരിച്ചു. അഹമ്മദിയത്തിന്റെ ശരിയായ വ്യക്തമായ ചിത്രം കാണിച്ചു തന്നു. നിങ്ങളുടെ അസാധാരണമായ ആതിഥേയത്വത്തിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. എല്ലാവിധത്തിലും അതിഥികളുടെ സുഖത്തിനും ക്ഷേമത്തിനുമായി കഠിനമായി പരിശ്രമിച്ചു. അതുപോലെ തന്നെ ഒരു നവ അഹമ്മദി അദ്ദേഹം നജ്മി സാഹിബിനോട് പറയുന്നു, ഖാലിദ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വർഷം May 11 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, ഞാൻ TVയിൽ ജലസയുടെ മുഴുവൻ പരിപാടിയും കണ്ടു. മാഷാഅല്ലാ, ജലസയുടെ സംവിധാനം വളരെ ഉന്നതമായിരുന്നു. ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള അലസതയും ഉണ്ടായിട്ടില്ല. TVയിൽ കാണുന്നവരും ഈ കാര്യം മനസ്സിലാക്കുന്നു. പറയുന്നു, ഹാഷിം സാഹിബ് ഇവിടെ നിന്ന് പോകുന്നതിന് 2 ദിവസം മുമ്പാണ് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അഥവാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും തീർച്ചയായും ഈ അനുഗ്രഹീത ജലസയിൽ പങ്കെടുക്കുമായിരുന്നു. അടുത്ത വർഷം ഞാൻ തീർച്ചയായും പങ്കെടുക്കുന്നതായിരിക്കും. ഇനി കബാബീറിലെ ഒരു സഹോദരൻ അദ്ദേഹം എഴുതുന്നു, അങ്ങേയറ്റം അഭിമാനത്തോടും സന്തോഷത്തോടും ഞങ്ങൾ UK ജലസയിലെ എല്ലാ പ്രോഗ്രാമുകളും കണ്ടു. ജലസയുടെ വ്യവസ്ഥിതിയും ഏകദേശം 30,000 ആളുകൾക്ക് വളരെ സമാധാനത്തോടും യാതൊരുവിധ പാരവശ്യവും ഇല്ലാതെയുള്ള സേവനം, പരിശുദ്ധമായ തേൻ മാത്രം ഉണ്ടാക്കുന്ന തേനീച്ചക്കൂടിന്റെ ദൃശ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എഴുതുന്നു, നമ്മുടെ യുവാക്കൾ MTA അൽ അറബിയയിലൂടെ അറബ് ലോകത്തിനായി ജലസയുടെ മുഴുവൻ പ്രോഗ്രാമുകളും പ്രക്ഷേപണം ചെയ്യാൻ പരിശ്രമം നടത്തിയത് പ്രശംസാർഹമാണ്. പിന്നീട് എന്റെ അവസാനത്തെ പ്രസംഗത്തെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു, ഇത് റസൂൽ തിരുമേനിയോടുള്ള സ്നേഹം സ്ഥാപിക്കുന്നതും മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുന്നതും ആത്മാവിനെ റസൂൽ തിരുമേനിയുടെ സമക്ഷത്തിൽ പ്രണമിപ്പിക്കുന്നതുമായിരുന്നു. ഈ യാഥാർത്ഥ്യം അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസാമ ഖിലിഫ് മൽദോവയിൽ നിന്നും എഴുതുന്നു, ആഗോള ബൈഅത്ത് സമയത്ത്
എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകരും കാലത്തിന്റെ ഖലീഫയുടെ കൈകളിൽ കൈവച്ച് ചങ്ങലയുണ്ടാക്കി ബയ്യത്തിന്റെ പ്രതിജ്ഞ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ആ ദൃശ്യവും ആ വാക്കുകളും ഹൃദയത്തിൽ ഉണ്ടാക്കിയ വികാരം കാരണത്താൽ ഞങ്ങൾ അറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ ബയ്യത്തിന്റെ നിബന്ധനകൾ ഉരുവിടാൻ തുടങ്ങി. ഞാനും ആ അനുഗ്രഹീത അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മീയവും ആകാശീയവുമായ അനുഗ്രഹങ്ങളിൽ നിന്ന് ഞാനും പങ്കുപറ്റുന്നവനായി തീർന്നേനെ. അല്ലയോ ജലസയിൽ പങ്കെടുത്ത സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ബയ്യത്ത് പുതുക്കിയതിലും ജലസയിൽ പങ്കെടുത്തിയതിലും ആശംസകൾ അർപ്പിക്കുന്നു. വീണ്ടും എഴുതുന്നു, MTA വളരെയധികം നന്ദി. അത് മുഖേന ജലസയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് എല്ലാ പ്രധാന കാര്യങ്ങളും പ്രസംഗങ്ങളും ജലസയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അറബ് ഡെസ്കിന്റെ പരിശ്രമം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജലസയുടെ മുഴുവൻ ചിത്രവും ഞങ്ങളിലേക്ക് എത്തിക്കാൻ അവർ പൂർണ്ണമായും പരിശ്രമിച്ചു. ജസാക്കുമുള്ള. സിറിയയിൽ നിന്ന് ഒരു സഹോദരൻ എഴുതുന്നു, യാസീൻ സാഹിബ്, ജൽസ സാലാനയുടെ വിജയകരമായ നടത്തിപ്പിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു. അള്ളാഹു ഇതിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അറബ് ലോകത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അവർ കാലത്തിന്റെ ഇമാമിന്റെ ജമാഅത്തിൽ വന്ന് യഥാർത്ഥ ഇസ്ലാമിനെ സ്വീകരിക്കുന്നവരായി മാറട്ടെ. പിന്നീട് അറബ് രാജ്യങ്ങളിലും ഈ വിധത്തിലുള്ള ജലസ സംഘടിപ്പിക്കുകയും ഞങ്ങൾക്കതിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ. ഈ രാജ്യങ്ങളിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സ്ഥാപിതമായി തീരട്ടെ. ഒരു ഇബ്ലീൻ സാഹിബ എഴുതുന്നു, ജലസ സാലാനയുടെ വിജയകരമായ നടത്തിപ്പ് കണ്ടതിനു ശേഷം ഈ അനുഗ്രഹീത ജമാഅത്തിലെ അംഗമായതിൽ വളരെയധികം അഭിമാനം തോന്നി. എനിക്കെഴുതുന്നു, ഞാൻ ബയ്യത്ത് പുതുക്കുന്നു. എല്ലാ ബയ്യത്തിന്റെ നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തി പരിശ്രമിക്കുന്നതായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്താലും അല്ലാഹു അടുത്ത വർഷം എനിക്ക് ജലസയിൽ പങ്കെടുക്കാനും അതിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഫലമെടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സിറിയയിൽ നിന്നൊരു സഹോദരി മിയാമ സാഹിബ പറയുന്നു, ജൽസ സാലാനയും ആഗോള ബയ്യത്ത് നടന്നതിലും ആശംസകൾ അർപ്പിക്കുന്നു. പറയുന്നു, എന്റെ ഭാഗ്യം അത്ര നല്ലതായിരുന്നില്ല, കാരണം ഈ വർഷം ജലസയിൽ പങ്കെടുക്കാൻ വളരെ പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് വിസ ലഭിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ വരാനുള്ള എന്റെ ആവേശവും സ്നേഹവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. ലോകത്തെ സ്ത്രീകളുടെ സന്തോഷം ഒരു പക്ഷേ ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടതായിരിക്കും, എന്നാൽ എന്റെ സന്തോഷം താങ്കളുടെ സമക്ഷത്തിൽ ഹാജരാകുന്നതിലാണ്. പിന്നീട് എഴുതുന്നു, ഞാൻ ഹദീഖത്തുൽ മഹദിയിലെ മനോഹരമായ ആത്മീയ നിറപ്പകിട്ടാർന്ന വസ്ത്രം ധരിക്കുന്ന ദിവസം എന്ന് വന്നു ചേരാനാണ്. ആ ദിവസം എന്റെ സന്തോഷത്തിന് പരിധിയുണ്ടാവുകയില്ല. പിന്നീട് എഴുതുന്നു, ഈ ആത്മീയ ഭക്ഷണത്തളിക സമർപ്പിച്ചതിന് വളരെയധികം നന്ദിയും ആശംസയും അറിയിക്കുന്നു. ഞങ്ങൾ ജലസ സലാന കണ്ടു, താങ്കളുടെ പ്രസംഗത്തിൽ നിന്ന് വളരെയധികം പ്രയോജനം ഉൾക്കൊണ്ടു. ഞങ്ങളെ ഖിലാഫത്താകുന്ന അനുഗ്രഹവുമായി അള്ളാഹു എല്ലായ്പ്പോഴും ബന്ധിപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി ദുആ ചെയ്താലും അങ്ങനെ അതിനെ മുറയനുസരിച്ച് അനുസരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി UAE നിന്ന് അബ്ദുൽ ലത്തീഫ് സാഹിബ് എഴുതുന്നു, ജൽസ സാലാനയുടെ ഈ അനുഗ്രഹീത അവസരത്തിൽ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു. ഇതിൽ ലക്ഷക്കണക്കിന് അഹമ്മദികളുടെ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ടും ഈമാൻ കൊണ്ടും കാരുണ്യം കൊണ്ടും ശുഭസൂചനയുടെ അനുഗ്രഹം കൊണ്ടും നിറഞ്ഞു കവിയുന്നു. നിശ്ചയമായും ജൽസ സാലാന ധൈര്യം വർദ്ധിപ്പിക്കുന്നതും നല്ല ശീലങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതിനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ ജൽസ അള്ളാഹുവിന്റെ പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ മുകളിലുള്ള വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. എന്നാൽ അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുന്നതായിരിക്കും. നിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി. പിന്നീട് ഇവിടെ നിന്നും പങ്കെടുത്ത ഒരു വനിത എഴുതുന്നു, അമീന സാഹിബ, എനിക്ക് എഴുതുന്നു, ആദ്യമായി ഞാൻ താങ്കൾക്ക് വിജയകരമായ ജലസയുടെ സംഘാടനത്തിൽ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അവൻ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ മഹതായ ജലസയിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകി. താങ്കളുടെ വിലയേറിയ പ്രഭാഷണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാൻ ദുആ ചെയ്താലും ഞങ്ങളുടെ മക്കളെയും ഈ ജമാഅത്തിന്റെ പ്രവർത്തന നിരതരായ അംഗങ്ങളാക്കി തീർക്കുമാറാകട്ടെ. എഴുതുന്നു, ഏതുപോലെ നമ്മുടെ പാകിസ്ഥാനി സഹോദരങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്യുന്നുവോ, ഏതുപോലെ അവർ വിനയത്തിന്റെയും ക്ഷമയുടെയും സ്ഥിരചിത്തതയുടെയും ആഭരണം
കൊണ്ട് അലങ്കൃതരാണോ ഞങ്ങൾ അറബികൾക്കും ഈ വിധത്തിലുള്ള സ്വഭാവ മഹിമ പ്രകടിപ്പിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുൽ നിന്ന് ലഭിക്കുന്നതിനു വേണ്ടിയും ദുആ ചെയ്താലും ഇത് അവരുടെ വിനയവും താഴ്മയുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അറബികളും എവിടെയാണോ അവരെ ജോലി ഏൽപ്പിച്ചത് അവിടെയെല്ലാം വളരെ പരിശ്രമത്തോടും വിനയത്തോടും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈജിപ്തിൽ നിന്നും ഒരു സഹോദരൻ എഴുതുന്നു, അദ്ദേഹം ജലസയിൽ പങ്കെടുത്തിരുന്നു. ഞാനും എന്റെ എല്ലാ സുഹൃത്തുക്കളും ജലസയിൽ നിന്ന് വളരെയധികം പ്രചോദിതരായി തീർന്നു. ഇദ്ദേഹം അബ്ദുസ്സലാം സാഹിബാണ്, എഴുതുന്നു, താങ്കളുടെ അവസാന ദിനത്തിലെ പ്രഭാഷണം ദൃഢനിശ്ചയവും മത്സരിക്കാനുള്ള ആത്മാവും ജനിപ്പിച്ചു. ഖത്മ നുബുവത്തിൽ ഞങ്ങളുടെ വിശ്വാസം ദൃഢമുള്ളതാക്കി. അള്ളാഹു എല്ലാ അമാനത്തുകളും ഉത്തരവാദിത്വവും നിറവേറ്റുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്താലും അതിഥികളോടുള്ള ബഹുമാനവും ആതിഥ്യവും അത്ഭുതകരമായ മഹത്വമുള്ളവയായിരുന്നു. എനിക്ക് തോന്നിയിരുന്നത് എല്ലായിടങ്ങളിലും അള്ളാഹുവിന്റെ ശക്തി പ്രഭാവം ഇറങ്ങുന്നതായിട്ടാണ്. എല്ലായിടത്തും സ്വഭാവ മഹിമ കാണാൻ സാധിച്ചു എന്നാണോ ജലസയിൽ വന്നത്? അന്നു മുതൽ എല്ലായിടത്തും ഇസ്ലാമിന്റെയും സയ്യിദ്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശക്തി പ്രഭാവത്തിന്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അനുഭവവേദ്യമായിരുന്നു. എല്ലാ ജോലികളും അവർ സ്വയം ചെയ്യുകയായിരുന്നു. അള്ളാഹു ജലസയെ ഒരുപാട് ആളുകളുടെ ഹിദായത്തിനുള്ള കാരണമാക്കി തീർക്കട്ടെ. ഇനി ഈജിപ്തിലെ ഒരു നവാഹ്മദി വനിത എഴുതുന്നു, ഇതിനു മുമ്പ് ഞാൻ MTA ജലസയെ കുറിച്ച് കേൾക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദീഖത്തുൽ മഹദിയിൽ എത്തിയ ദിവസവും വന്നു ചേർന്നു. അവിടെ അതിർത്ത് ഖലീഫത്തുൽ മസീഹ് ഉണ്ടായിരുന്നു. ആഗോള ബയ്യത്ത് ദിവസം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ബയ്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം എന്റെ ഭർത്താവിന് ആ ഭാഗത്ത് പോകാൻ കാർഡിൽ നൽകിയില്ല. എനിക്ക് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾക്കായി തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ പോകേണ്ടതായി വന്നു. എന്നാൽ അവിടെയും സ്ഥലം ഇല്ലാത്തത് കാരണം പുറത്ത് നിന്ന് TVയിൽ ബയ്യത്തിന്റെ ദൃശ്യം കണ്ടു. എനിക്ക് എഴുതുന്നു, ഈ അവസരത്തിൽ ജമാഅത്തിന് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ജമാഅത്ത് മുഖേന വ്യവസ്ഥിതിയെ അനുസരിക്കുന്ന പാഠം പഠിച്ചിരിക്കുന്നു എന്ന് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു വാക്കുപോലും പറയാതെ നിസാമിനെ അനുസരിച്ചുകൊണ്ട് കുട്ടികളെ എടുത്തു പുറത്തുപോയി. അച്ചടക്കത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനായി സംവിധാനം ഒരുക്കിയവർക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് ദുആ നിർഗളിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് അതിഥി സൽക്കാരവും അവരെ സ്വീകരിക്കേണ്ടതും പറഞ്ഞു തന്നു. ഓരോ ജോലി ചെയ്യുന്നവരുടെയും മുഖത്തെ പുഞ്ചിരിയിൽ നിന്നും അവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഈ അതിഥികൾ അവരുടെ വീടുകളിലുള്ള ആളുകളാണ് എന്ന് തോന്നിയിരുന്നു. പറയുന്നു, എന്റെ കുട്ടി മിക്കവാറും തന്റെ പിതാവിന്റെ കൂടെ പുരുഷന്മാരുടെ ജലസാഗാഹിലാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഉറങ്ങുകയും പിന്നീട് മുദ്രാവാക്യത്തിന്റെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയും നിയന്ത്രണാതീതമായി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വർഷവും ജലസയിൽ പങ്കെടുക്കാൻ തൗഫീഖ് ലഭിക്കുന്നതിനായി ദുആ ചെയ്താലും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ജലസ കണ്ടു. ഇനി ഞങ്ങൾക്ക് അത് മിസ് ചെയ്യാൻ സാധ്യമല്ല. ഇനി മറാക്കഷിലെ ഒരു സഹോദരൻ എഴുതുന്നു, ജലസ സാലാന വിജയകരമായി നടന്നതിൽ ആശംസകൾ അർപ്പിക്കുന്നു. അടുത്ത ജലസ മക്ക മുക്കറമയിൽ നടക്കുന്ന സമയം അള്ളാഹു എത്രയും പെട്ടെന്ന് കൊണ്ടുവരട്ടെ. അങ്ങനെ നാം റുക്കനിന്റെയും മക്കാമിന്റെയും മധ്യത്തിൽ ആഗോള ബയ്യത്തിന്റെ ദൃശ്യം കാണുന്നവരായി തീരട്ടെ. ഇതാണ് ചില അഭിപ്രായങ്ങൾ. ഇത് കുറച്ച് അറബികളുടേതാണ്, എന്നാൽ എല്ലാവരുടേതും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇപ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരികയും ജലസയിൽ പങ്കെടുക്കുകയും ചെയ്തു. 30-ൽ അധികം സ്വദേശികളായ അമേരിക്കൻ അഹമ്മദികൾ പങ്കെടുത്തിരുന്നു. ഞാനുമായി അവർ മുലാഖാത്ത് നടത്തിയപ്പോൾ ജലസയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനോടുള്ള നന്ദിയും സ്തുതിയും കൊണ്ട് വികാരപരവശരായിരുന്നു അവർ. പിന്നീട് ജമാഅത്തുമായും ഖിലാഫത്തുമായുള്ള അവരുടെ വികാരം വിവരണാതീതമാണ്. അവരെ വികാരം ഇത്രയധികം കീഴടക്കിയിരുന്നു, അവർക്ക് സംസാരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഖിലാഫത്തുമായുള്ള സ്നേഹം, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള സ്നേഹം, റസൂൽ തിരുമേനിയോടുള്ള സ്നേഹം, കേവലം അള്ളാഹുവിന്റെ സ്നേഹം സ്വായത്തമാക്കുന്നതിന് വേണ്ടി മാത്രം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി തീർന്നിരിക്കുന്നു. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഈമാനും വിശ്വാസവും കൂടുതൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ജലസയിൽ പങ്കെടുത്ത അമേരിക്കൻ അഹമ്മദികളുടെ ഹൃദയത്തിലും അറബികളിലും അതുപോലെ ജലസയിൽ പങ്കെടുത്തവരിലും ഉണ്ടാക്കിയെടുത്ത വിപ്ലവം അത് എല്ലായ്പ്പോഴും അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നതായി തീരട്ടെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ MTA അഹമ്മദിയ ലോകത്തെ ഒന്നാക്കുന്നതിലും ജലസയും മറ്റു പ്രോഗ്രാമുകളും കാണിക്കുന്നതിൽ
വഹിച്ച പങ്കുമൂലം ലോകത്തുള്ള മുഴുവൻ അഹമ്മദികളും എം ടി എയിലെ ഉദ്യോഗസ്ഥർക്ക് വളരെയധികം നന്ദിയുള്ളവരാണ്. ഇപ്രാവശ്യം ജലസയുടെ ദിവസങ്ങളിൽ ഇടവേളകളിൽ വിവിധ പരിപാടികൾ കാണിക്കുകയുണ്ടായി. ആ സമയത്ത് എം ടി എ അതിന്റെ പാറ്റേണും മാറ്റിയിരുന്നു. അവതാരകരായി കൊണ്ടുവന്ന പുതുമുഖങ്ങളായ യുവാക്കളെ അഹമ്മദി ലോകം വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രോഗ്രാമുകൾ ലോകത്തിന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതും കാപട്യത്തിൽ നിന്ന് പരിശുദ്ധവുമായിരിക്കും. അങ്ങനെയാണ് വേണ്ടതും. എന്നാൽ മറ്റു ചാനലുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ സ്ക്രീനിൽ വരുമ്പോൾ ആദ്യം മേക്കപ്പ് ചെയ്തു വരുന്നു, അതിനുശേഷം സംസാരിക്കുമ്പോൾ അതിൽ പ്രകടനാത്മകതയും കാണിച്ചുകൂട്ടലും ഉണ്ടാകുന്നു. പിന്നീട് പ്രോഗ്രാമിൽ എല്ലാവരും കളവിലൂടെ തങ്ങളുടെ കാഴ്ചപ്പാട് വിവരിക്കുന്നു, അല്ലെങ്കിൽ കളവായ പ്രോഗ്രാമുകളോ ഡ്രാമകളോ ആണ് കാണിക്കുന്നത്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എം ടി എ മാത്രമാണ് ഈ അനാവശ്യങ്ങളിൽ നിന്നെല്ലാം 24 മണിക്കൂറും പരിശുദ്ധമായി നിലകൊള്ളുന്നത്. നമ്മുടെ അവതാരകരും കാപട്യത്തിൽ നിന്നും കാണിച്ചുകൂട്ടലിൽ നിന്നും പരിശുദ്ധരും ആത്മാർത്ഥതയിലും കൂറിലും നിറഞ്ഞു കവിഞ്ഞവരുമാണ്. ഈ ആത്മാർത്ഥതയും കൂറും ലോകം സ്ക്രീനിൽ കാണുമ്പോൾ പ്രശംസിക്കുന്നു. അല്ലാഹു ഈ പ്രോഗ്രാമുകളെല്ലാം അവതരിപ്പിക്കുന്നവർക്കും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവർക്കും വിവിധ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നവർക്കും കാണിക്കുന്നവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ ഭാഗത്ത് നിന്നും മുഴുവൻ അഹമ്മദികളുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു എം ടി എയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആത്മാർത്ഥതയിലും കൂറിലും ഉയർത്തുമാറാകട്ടെ. തങ്ങളെ കുറിച്ച് പ്രശംസാ വചനങ്ങൾ കേൾക്കുമ്പോൾ ഓരോ മുഅ്മിനിലും നിർബന്ധമാക്കപ്പെട്ട കടമ അതിൽ കൂടുതൽ വിനയം കാണിച്ചുകൊണ്ട് നന്ദിയുടെ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഡ്യൂട്ടിക്കാരായ സ്ത്രീകളും പുരുഷന്മാരും കൂടുതലായി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടേണ്ടവരായി മാറേണ്ടതാണ്. അപ്പോഴായിരിക്കും അള്ളാഹു അവരുടെ കഴിവുകളെ കൂടുതൽ തേജസ്സുറ്റതാക്കി മാറ്റുക. സാധാരണയായി ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ജലസയുടെ എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്നത്. മുമ്പും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം സ്ത്രീകളും പുരുഷന്മാരുമായ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഇതിൽ വളരെ പ്രധാനമായ ചില ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അവരും വളരെ ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും പ്രകടമായ നിലയിൽ തങ്ങളുടെ കടമ നിറവേറ്റുകയുണ്ടായി. ഇവരെ ജോലി ഏൽപ്പിച്ചിരുന്ന ഇവരുടെ ഇൻചാർജിൽ നിന്ന് എനിക്ക് വളരെ നല്ല റിപ്പോർട്ടാണ് ലഭിച്ചത്. അല്ലാഹു എല്ലായ്പ്പോഴും ഇവർക്ക് അവരുടെ വഖഫിന്റെ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. ജർമ്മനിയിലെ ജലസയ്ക്ക് ശേഷം എനിക്കാരോ എഴുതിയിരുന്നു, ഞാൻ ജർമ്മനിയിലെ ജലസയിൽ പങ്കെടുത്തിരുന്നു, അവിടെ എനിക്ക് ലജനകളുടെ ഹാളിൽ ഈ കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ആരും തന്നെ നിശബ്ദരാക്കാതെ അല്ലെങ്കിൽ നിശബ്ദരാക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകൾ ഇല്ലാതെ തന്നെ എല്ലാവരും വളരെ നിശബ്ദതയോടുകൂടി ജലസ കണ്ടുകൊണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്ത് എനിക്ക് അമേരിക്കയിൽ നിന്നും ലഭിച്ചു. ജലസയിൽ അവിടെ ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. യു കെയിലെ ജലസയെ പോലെ നിശബ്ദരാക്കാൻ വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നവർ ബോർഡ് പിടിച്ച് നിൽക്കുന്നില്ല, മറിച്ച് സ്ത്രീകൾ സ്വയം അച്ചടക്കത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. ഈ ഒരു അച്ചടക്കം യു കെയിലും ഉണ്ടാവേണ്ടതാണ്. ഈ കത്ത് ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഉള്ളതായിരുന്നു. എന്നാൽ ഞാൻ ഈ കത്തിന് വളരെ പ്രാധാന്യമൊന്നും നൽകിയില്ല, കാരണം എനിക്കറിയാമായിരുന്നു എഴുതുന്നവർ യു കെയിലെ ലജനകളുടെ ബലഹീനതകൾ വിവരിക്കുന്നതിൽ കൂടുതൽ അതിവർണ്ണന കാണിച്ചിരിക്കുന്നു. എനിക്ക് ജലസയിൽ ഈ കാര്യം കണ്ട് വളരെ സന്തോഷം തോന്നി. ഏറ്റവും ചുരുങ്ങിയത് എന്റെ പ്രസംഗ സമയത്ത് ബോർഡ് ഉയർത്തിപ്പിടിച്ച ഒരു ഡ്യൂട്ടിക്കാരെയും കാണാൻ സാധിച്ചില്ല. എന്നിട്ടും നിശബ്ദതയുടെ നിലവാരം വളരെ ഉന്നതമായിരുന്നു. വളരെ ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത്
പൊതുവിൽ വളരെ നിശബ്ദതയോടുകൂടിയാണ് ലജനകളും ജലസയുടെ പരിപാടികൾ ശ്രവിച്ചത് എന്നാണ്. യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടില്ല. ഈ വിധത്തിൽ ജലസയിൽ പങ്കെടുത്ത സ്ത്രീകളോടും ഡ്യൂട്ടി ചെയ്യുന്നവർ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി പങ്കെടുത്ത സ്ത്രീകൾ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഭാവിയിൽ കൂടുതൽ അച്ചടക്കം കാഴ്ചവെച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ജലസയുടെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതെപ്പോഴും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുക. തങ്ങളുടെ വീടുകളെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങൾക്കനുസരിച്ച് വാർത്തെടുക്കാൻ പരിശ്രമിക്കുക. കാരണം ഇത് സ്ത്രീകളുടെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ യഥാർത്ഥ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരാക്കി തീർക്കുക. ജോലി ചെയ്യുന്നവരുടെ വികാരത്തിന്റെ പ്രകടനം അന്യനായ ഒരാൾ എന്നോട് പറയുകയുണ്ടായി. അത് വിവരിക്കാം. സ്വീഡനിൽ നിന്നും വന്ന നമ്മുടെ കാൽവർ പട്ടണത്തിലെ മേയർ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഒരു വിഭാഗത്തിന്റെ തലവനായ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ അദ്ദേഹം എനിക്ക് കാഴ്ച കാണിക്കുന്നതിനായി ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് മുഴുവൻ ജലസാഗ്രാമവും കാണാൻ സാധിച്ചിരുന്നു. റോഡുകളും ഹാളുകളും എല്ലാം ഡ്യൂട്ടി ചെയ്യുന്ന ആൾ അദ്ദേഹത്തോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ കാണുന്ന ഈ മനോഹരമായ ദൃശ്യം, ഇത് ഈ വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഉൾപ്പെട്ട ആളുകൾക്ക് രണ്ടാഴ്ച സമയം വേണ്ടി വന്നു. ഇനി ഒരാഴ്ചക്ക് ശേഷം ഞങ്ങൾ ഇത് വൃത്തിയാക്കും, പിന്നെ ഇവിടെ മൈതാനം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ആ ഡ്യൂട്ടിക്കാരൻ വളരെ വികാരഭരിതനായി. വളരെയധികം പരിശ്രമത്തോടെ ജോലി ചെയ്യുന്നവർ വികാരഭരിതരാകും, അവർ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാലും ഇത് നമ്മുടെ നിർബന്ധ കടമയാണ്. നമുക്ക് അനുവാദമുള്ളിടത്തോളം നാം ഈ പ്രദേശം ജനനിബിഡമാക്കും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഒരുപാട് ജനങ്ങൾ ഉണ്ടാകും, പിന്നീട് ഇവിടെ നിന്ന് എല്ലാം തന്നെ എടുത്തുമാറ്റും. ഈ ഡ്യൂട്ടി ചെയ്യുന്നവർ വളരെ വലിയ പ്രയത്നത്തോടുകൂടി ഈ വിധത്തിൽ സ്ഥാപിക്കുകയും പിന്നീട് എല്ലാ സംവിധാനം ഒരുക്കുകയും അവസാനം വൈൻഡ് അപ്പ് ചെയ്യുന്ന ജോലിയും ചെയ്യുന്നു. അള്ളാഹു ഇവർക്കെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. പങ്കെടുക്കുന്നവരും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അല്ലാഹു അവർക്ക് പങ്കെടുക്കാനുള്ള തൗഫീക്ക് നൽകി. അതോടൊപ്പം തന്നെ അവർ ഡ്യൂട്ടി ചെയ്യുന്നവർക്കും നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അവർ അവർക്കായി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഡ്യൂട്ടി ചെയ്യുന്നവരും നന്ദി കാണിക്കേണ്ടതാണ്. കാരണം അല്ലാഹു അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം നൽകി. രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം ഒന്നായിരുന്നു. അതായത് അല്ലാഹുവിനു വേണ്ടി നാം ഒരുമിച്ച് അല്ലാഹുവിന്റെ ദീൻ, ഇസ്ലാമിന്റെ സേവനത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി മാറുക. അല്ലാഹു നമുക്കെല്ലാവർക്കും ഈ വിഷയം മനസ്സിലാക്കി എല്ലായ്പ്പോഴും തങ്ങളുടെ നാഥന്റെ മുന്നിൽ കുമ്പിടുന്നവരായി നമ്മെ തീർക്കട്ടെ. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കൽ എല്ലായ്പ്പോഴും നമ്മുടെ ഉദ്ദേശമായി മാറട്ടെ. സത്യസന്ധരായ യഥാർത്ഥ അഹമ്മദികളായി നാം മാറട്ടെ. ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ വ്യാപിപ്പിക്കുന്നവരായി നാം തീരട്ടെ. അപ്പോൾ മാത്രമേ കാലഘട്ടത്തിന്റെ ഇമാമിന്റെ ജമാഅത്തിൽ അംഗങ്ങളായതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി യഥാർത്ഥ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരായി നാം തീരുകയുള്ളൂ. ഈ ലക്ഷ്യത്തിനായി നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശം മുമ്പിൽ വെക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്റെയും സത്യം വെളിപ്പെടുത്തുന്നതിന്റെയും ആദ്യത്തെ വശം നിങ്ങൾ സത്യസന്ധരായ മുസ്ലിങ്ങൾ ആയി മാതൃക കാണിക്കുക എന്നതാണ്. രണ്ടാമത്തെ വശം ഇതാണ്, നിങ്ങൾ ഇതിന്റെ പ്രത്യേകതകളും മഹത്വവും ലോകത്ത് വ്യാപിപ്പിക്കുക. പിന്നീട് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു, യഥാർത്ഥ ഈമാന്റെ ആത്മാവ് ഊതാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു.
അത് അവൻ ഈ പ്രസ്ഥാനത്തിലൂടെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജലസയുടെ യഥാർത്ഥ ഉദ്ദേശം പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം പരിശുദ്ധമായ മാറ്റം വരുത്തി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.